السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وبارك وسلم عليه. بريه بطا ودارتي غلي كنيا دو سنغل لاي كلاس دكان سادة چرن دلال پم تلكم وكا كارناتال إن شاء الله ننا مكد كان الله بشيهم അർക്കാനു സോമം, നോമ്പിൻ്റെ റുക്കനുകൾ, അർക്കാനുകളെ കുറിച്ചിട്ടാണ് ഇന്ന് നമുക്ക് എടുക്കാനുള്ളത്. ലിസിയാമു റുക്നാനി തതറക്കബു മിൻഹുമ ഹഖീഖത. നോമ്പിന് രണ്ട് റുക്കനുകളാണ് ഉള്ളത്. അവ കൂടിച്ചേർന്നാണ് അതിൻ്റെ ആ ഒരു മാധ്യ അസ്തിത്വം രൂപപ്പെടുന്നത്. പിന്നെയോ, ഒന്ന് അൽ ഇംസാഖു അനിൽ മുഫ്തിറാത്ത്. പ്രഭാതം മുതൽ സൂര്യാസ്തമയം വരെ എന്ത് ചെയ്യുക, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പിടിച്ചു വെക്കുക, അത്തരം കാര്യങ്ങളെ തൊട്ട് തടഞ്ഞു വെക്കുക എന്നുള്ളതാണ്. മിൻ തുലൂഉൽ ഫജ്രി ഇലാ ഗുറൂബി ശംസി ലിഖൗലി തആല, അതാണ് ഇവിടെ പറയുന്നത്. അല്ലാഹു തആല പറയുന്നു, ഫൽആൻ ബാശിറൂഹുന്ന وابتغوا ما كتب الله لكم وكلوا واشربوا حتى يتبين لكم الخيط حتى يتبين لكم الخيط الأبيض من الخيط الأسود من الخيط الأسود من الفجر ثم أتم الصيام إلى الليل. صدق الله. അതായത് ആ ഒരു ഉഷസ്സിൻ്റെ വെള്ളനൂൽ രാത്രിയുടെ കറുപ്പ് നൂലിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാവുന്നതുവരെ ഇനി മുതൽ നിങ്ങൾ ഭാര്യമാരുമായി സംസർഗം ചെയ്യുകയും അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചതിനെ കാംക്ഷിക്കുകയും അതുപോലെ തന്നെ ഭക്ഷിക്കുകയും കുടിക്കുകയും ഒക്കെ നിങ്ങൾ ചെയ്തുകൊള്ളുക. പിന്നെ നിങ്ങൾ രാത്രി വരെ വ്രതം പൂർത്തിയാക്കുകയും ചെയ്യുക എന്ന് ആയത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് വൽ മുറാദു ബിൽ ഖൈത്തുൽ അബിയദ്? ഇവിടെ വെള്ളനൂലും വൽ ഖൈത്തുൽ അസ്വദ്, വെള്ളനൂലും കറുപ്പ് നൂലും കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ബയാദു നഹാരി വസവാദുൽ ലൈൽ, അത് ആ ഒരു പകലിൻ്റെ വെളുപ്പും രാത്രിയുടെ കറുപ്പുമാകുന്നു. അൻ അദി ഇബ്നു ഹാതിം ഖാല, മഹാനായ അദി ഇബ്നു ഹാതിം റളിയല്ലാഹു നിന്ന് എന്തെതിരിക്കുന്നു, ലമ്മ റവാഹുൽ ബുഖാരി വൽ മുസ്ലിം, ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഹദീസ് ആണ് ഇതിന് തെളിവായി ഉദ്ധരിക്കുന്നത്. എന്താണത്? ഹത്തായ തബയ്യ നിലക്കുമൽ ഹൈത്തുൽ അബിയദ് മിനൽ ഹൈത്തുൽ അസ്വദ്. പരിശുദ്ധ ഖുർആനിൻ്റെ ഈ ഒരു വാക്യം അവതരിച്ചപ്പോൾ എന്താണ് പറയുന്നത്, ഉമിദത് ഇല ഇഖാലി അസ്വദ് വ ഇല ഇഖാലി അബിയദ് ഫജഅൽതുഹുമ തഹ്ത വസാദതി ഫജഅൽതു അൻദുറ ഫിൽ ലൈൽ ഫല യസ്തബീന ലി എന്നാണ് പറയുന്നത്. അതായത് പരിശുദ്ധ ഖുർആനിൻ്റെ ഈ ആയത്ത് അവതരിച്ചപ്പോൾ എന്ത് ചെയ്തിരുന്നു, നമ്മൾ നേരത്തെ അതിൻ്റെ അർത്ഥം പറഞ്ഞിരുന്നു. അതായത് വെള്ളനൂലിൽ നിന്ന് വെളുപ്പിൻ്റെ വെള്ളനൂൽ, അത് രാത്രിയുടെ കറുപ്പുനൂലിൽ നിന്ന് നിങ്ങൾക്ക് എന്തിരുന്നു, വേർതിരിച്ച് തിരിച്ചറിയുന്നത് വരെ എന്നുള്ള ആ ഒരു കൈദ്. അത് ഞാനൊരു കറുത്ത ചരടും അതുപോലെ തന്നെ വെളുത്ത ചരടും എടുത്ത് എന്ത് ചെയ്തു, എൻ്റെ ഒരു തലയണ, ഞാൻ കിടക്കുന്ന തലയണയുടെ അരികിലേക്ക് വെച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ എന്താണ്, എനിക്കത് വേർതിരിച്ച് എടുക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതുമാണ്. ഫലായസ്തബീനലി, എനിക്കത് എന്ത് ചെയ്യാൻ പറ്റിയില്ല, വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നെയോ, ഫഖദൗതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കർതു ലഹു ദാലിക ഫഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ഈ ഒരു വിഷയം അവിടെ നിന്ന് പറഞ്ഞപ്പോൾ എന്താണ് ആ വെളുത്ത നൂലും കറുത്ത നൂലും കൊണ്ടുള്ള ഉദ്ദേശം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് മറുപടി പറയുന്നു. അതെന്താകുന്നു, ഇന്നമാ ദാലിക സവാദുൽ ലൈൽ വബയാദുൻ നഹാർ, അതെന്താകുന്നു, അതുകൊണ്ട് ഉദ്ദേശം ആ ഒരു രാത്രിയുടെ കറുപ്പും അതുപോലെ തന്നെ പകലിൻ്റെ വെളുപ്പുമാകുന്നു ഉദ്ദേശം. ഞാൻ നേരത്തെ ആ ഒരു രീതിയിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ എന്താണ് അത്,
ഇങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതായത് രാത്രിയുടെ ആ ഒരു കുറച്ചും കൂടി എളുപ്പത്തിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ തൊട്ട് മുമ്പ് അങ്ങനെ രാത്രി പകൽ അതുപോലെ തന്നെ രാത്രി എന്ന് വളരെ വ്യക്തമായി ഞാൻ പറയാനുള്ളൊരു കാരണം. അപ്പം നബിസ്വല്ലാ അലൈഹി സ്വലാം തങ്ങളുടെ ഈ സംഭവം വിശദീകരിക്കുകയാണ് എന്നായിരുന്നു നബിസ്വല്ലാ അലൈഹി സ്വലാം തങ്ങളുടെ മറുപടി. രണ്ട്, അന്നിയ്യ, നിയ്യത്ത്. ലിഖൗലില്ലാഹി തആല, അല്ലാഹു തആല പറയുന്നു, വമാ അമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. എന്താണ് അനുസരണം എന്നുള്ളത്? അത് അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അവന് ഇബാദത്ത് ചെയ്യാൻ മാത്രമാണ് അവൻ ആജ്ഞാപിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാകുന്നു. അതായത് അവന് വേണ്ടിയിട്ട് മുഖ്ലിസായിക്കൊണ്ട്, മുഖ്ലിസീന ലഹുദ്ദീന, അങ്ങനെ എന്ത് ചെയ്യുക? ഇബാദത്ത് ചെയ്യുക, ഇഖ്ലാസോടുകൂടെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമ ലികുല്ലി ഇമ്രിഇൻ മാ നവാ. അതായത് പ്രവർത്തനങ്ങൾ എന്താകുന്നു? ഓരോരുത്തരുടെയും ഉദ്ദേശം അനുസരിച്ച് മാത്രമാകുന്നു. ഓരോ മനുഷ്യനും എന്താണ് അവനവൻ കരുതിയത് എന്ത് ചെയ്യുക? അത് മാത്രമേ അവനക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ വല ബുദ്ധ അൻ തകൂന ഖബ്ല അൽ ഫജ്രി മിൻ കുല്ലി ലൈലത്തി മിൻ ലയാലി ഷഹ്റി റമളാൻ ലി ഹദീസ് ഹഫ്സ ഖാലത്. അതായത് എന്താണ് പിന്നെ അതിനുശേഷം പറയുന്നത്? റമളാനിലെ ഓരോ രാത്രിയും എന്താണ് അത് സുബഹിക്ക്, അതായത് പ്രഭാതത്തിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാണ്? നിയ്യത്ത് ചെയ്യൽ അത് നിർബന്ധമാകുന്നു എന്നുള്ളതാണ്. അതിന് തെളിവായി പഠിക്കുന്നത് എന്താകുന്നു? വല്ലം യജ്മഅ സിയാമ ഖബ്ല അൽ ഫജ്രി ഫലാ സിയാമ ലഹു എന്ന ആ ഒരു ഹദീസാകുന്നു തെളിവായി പഠിക്കുന്നത്. റവാഹു അഹ്മദ് അസ്ഹാബു സുനൻ വസഹഹു ഇബ്നു ഹുസൈമ വഇബ്നു ഹിബ്ബാൻ. എന്താണ്? അതായത് പ്രഭാതത്തിന് മുമ്പായിക്കൊണ്ട് നോമ്പെടുക്കാൻ തീരുമാനമെടുക്കാത്ത ഒരു വ്യക്തി, അയാൾക്ക് എന്തുണ്ടാവില്ല? അയാൾക്ക് ഫലാസിയാമലഹു, അയാൾക്ക് നോമ്പുണ്ടാവുകയില്ല എന്നുള്ളതാകുന്നു. സുബഹിക്ക് മുമ്പ് തന്നെ നോമ്പെടുക്കാൻ എന്ത് ചെയ്യുക? കരുതുക എന്നുള്ളതാകുന്നു. രാവിലെ ആയിട്ട് വിചാരിക്കണം നോമ്പല്ലേ എന്ന് അവന് പെട്ടെന്ന് ഓർമ്മ വരികയാണ്, അതുകൊണ്ട് കാര്യമുണ്ടാവോ? ഇല്ല. അപ്പം അവനക്ക് നോമ്പ് ലഭിക്കുകയില്ല എന്നുള്ളതാകുന്നു. മഹാനായ അഹ്മദ് അതുപോലെ തന്നെ റഹിമഹുല്ലയും അതുപോലെ തന്നെ മറ്റു സുനനും ഉദ്ധരിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. മഹാനായ ഇബ്നു ഹുസൈമ ഇബ്നു ഹിബ്ബാൻ എന്നിവർ സ്വഹീഹാണെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു ഈ ഹദീസിനെ കുറിച്ച്. ഇനി അടുത്തത്, യജ്മഉ മിനൽ ഇജ്മാഇ വഹുവ ഇഹ്കാമു നിയ്യത്തി വൽ അസീമ. അതായത് നിയ്യത്ത് എന്ത് ചെയ്യുക? തീരുമാനിക്കുക. നിയ്യത്ത് എന്ത് ചെയ്യുക? അവന് എടുക്കണം എന്നുള്ള ഉദ്ദേശം എന്ത് ചെയ്യണം? നോമ്പെടുക്കണം എന്നുള്ള ഉദ്ദേശം, നിയ്യത്തല്ല നോമ്പെടുക്കണം എന്നുള്ള ഉദ്ദേശം എനിക്ക് എന്തുണ്ടാവുക? അത് ഖബ്ലുൽ ഫജ്റിനെ തന്നെ ഉണ്ടാകണം. وتصح في اي جزء من اجزاء الليل. നിയ്യത്ത് അത് രാത്രി ഏത് സമയത്തായാലും പറ്റുന്നതാണ്, സ്വഹീഹ് ആകുന്നതാണ്. ولا يسترط تلفظ بها فانها عمل قلبي. അതെന്തില്ല? അതെന്ന് തലഫുൽ ലഫ്ല് ചെയ്യണമെന്ന് പറയണമെന്ന് എന്തില്ല? അത് നിർബന്ധമില്ല. കാരണം എന്താണ്? لا دخل اللسان فيه فإن حقيقة القصد إلى الفعل امتثال الأمر الله تعالى. കാരണം അത് മനസ്സിൻ്റെ ഒരു കാര്യം ആയിട്ടുള്ള ആകുന്നു, മനസ്സിന് മാത്രമായിട്ടുള്ള ഒരു കാര്യമാകുന്നു നിയ്യത്ത് എന്നുള്ളത്. അതിലെന്തില്ല? നാവിന് പ്രത്യേകമായിട്ടൊരു റോളില്ല. لا دخل اللسان فيه فإن حقيقة القصد. പിന്നെ എന്താണ് പറയുന്നത്? അള്ളാഹുവിൻ്റെ ആ ഒരു കൽപ്പനക്ക് വഴിപ്പെട്ടും അവൻ്റെ ആ ഒരു തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടും കർമ്മത്തിന് എന്ത് ചെയ്യുക? മുതിരുക എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അള്ളാഹുവിലേക്കുള്ള ഒരു ഖസ്ദ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാകുന്നു. പിന്നെ എന്ത് ചെയ്യുക? കർമ്മത്തിന് വേണ്ടി തയ്യാറെടുക്കുക. ആ ഒരു തയ്യാറെടുപ്പ് തന്നെ എന്താണ്? ആ ഒരു നിയ്യത്ത്, അതാണ് അവനക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്നാണ് പറയുന്നത്. وطالب لوجهه الكريم فمن تسحر بالليل. പിന്നെന്താണ്? അപ്പോൾ പ്രഥമ ഉദ്ദേശിച്ചുകൊണ്ടും അതുപോലെ തന്നെ അള്ളാഹുവിലേക്കുള്ള സാമീപ്യം ലക്ഷ്യമാക്കിയും
ഒരാൾ രാത്രി സമയത്ത് അത്താഴം കഴിച്ചാൽ ഖസ്ദു സിയാം തഖർബ ഇലല്ലാഹി ബിഹാദൽ ഇംസാക് ഫഹുവ നാവ നാവ വമൻ അസിമ അലൽ കഫി അനിൽ മുഫ്തിറാത് അഥ്നാ അന്നഹാരി മുഖ്ലിസൻ ലില്ലാഹി ഫഹുവ നാ കദാലിക വഇൻ ലം യതസഹർ. അതായത് എന്താണ്, ആരെങ്കിലും നോമ്പെടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടും ആ നോമ്പിലൂടെ അള്ളാഹുവിലേക്കുള്ള സാമീപ്യം കരസ്ഥമാക്കാൻ ഒരു ലക്ഷ്യമാക്കിക്കൊണ്ടും ഒരാൾ രാത്രി സമയത്തെങ്ങാനും അത്താഴം കഴിച്ചാൽ എന്താണ്, അയാൾ നിയ്യത്തുള്ളവനായിത്തീരുന്നതാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം എന്താണ്, അവനക്ക് ആ ഒരു ഉദ്ദേശമുണ്ടല്ലോ, അതാണ് ഖസ്ദ് അവിടെയുണ്ട് എന്നതാണ് ഇവിടെ പ്രധാനം. പിന്നെയോ അതുപോലെ തന്നെ എന്താണ്, ഒരാൾ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് എന്ത് ചെയ്തു, പകൽ സമയത്ത് നോമ്പ് മുറിക്കുന്ന വല്ല കാര്യങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിക്കുന്ന പക്ഷം അത്താഴം കഴിച്ചില്ലെങ്കിലും എന്തുണ്ട്, അയാൾക്ക് നിയ്യത്തുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോഴെന്താ, നിയ്യത്ത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. മുഖലിസ് ആയിക്കൊണ്ട് എന്ത് ചെയ്യുക, പിന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മുഖലിസായൊരു ചിന്താഗതി മനസ്സിലുണ്ടാവുക എന്നുള്ളതാകുന്നു. പിന്നെ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളെ തൊട്ടൊക്കെ എന്ത് ചെയ്ത് അദ്ദേഹം വിട്ടുവന്നു. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ നിയ്യത്ത് കരസ്ഥമാകുന്നതാകുന്നു. وقال كثير من الفقهاء ان النيه صيام تطوع تجزئ من النهار. അതായത് ഭക്ഷണങ്ങളോ ഭക്ഷണം അന്നപാനീയങ്ങളൊന്നും ഒരാൾ കഴിച്ചിട്ടില്ല, എന്നാലോ എന്നാൽ ആൾ ഉദ്ദേശിക്കണ സിയാമു തത്തവ ഉദ്ദേശിക്കുകയാണ്, എന്ത് നോമ്പ് സുന്നത്ത് നോമ്പ് എടുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊജ്ജി ഒമിൻ എന്നഹാർ, അത് രാവിലെ ആയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇല്ലം വെക്കുൻ കത്, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇതാണ് എന്താണ് ഫുഖഹാക്കളിൽ നിന്നുള്ള അധികം ആളുകളും പറഞ്ഞിരിക്കുന്നത്, അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കാലത്ത് ആയിഷ, ആയിഷ ഹബീബ അള്ളാഹിനെ പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാണ് പറഞ്ഞത്, ദഖല അലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗമിൻ ഫഖാൽ ഹൽ ഇൻദകും ഷൈഉൻ ഖുൽനാ ലാ ഖാല ഫഇന്നി സ്വായിമുൻ റവാഹു മുസ്ലിം വ അബൂ ദാവൂദ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു, എൻ്റെ അരികിലേക്ക് വന്നു, എന്നിട്ട് ചോദിക്കുകയാണ് ഇവിടെ വല്ലതും ഭക്ഷണം കഴിക്കാനുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഭക്ഷണം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു, ഇല്ല നബിയേ എന്ന് ഞാൻ മറുപടി പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ എന്താണ് മറുപടി പറഞ്ഞത്, എന്നാൽ ഫഇനി സ്വഇമ ഞാൻ നോമ്പുകാരനാകുന്നു. വഷ്തർത്തുൽ ഹനാഫി അൻ തഖഉ നിയ്യത്തു ഖബല സവാലി വഹാദ ഹുവൽ മശ്ഹൂർ മിൻ ഖൗലി ശാഫിഈ وظاهر قول ابن مسعود وأحمد أنها تجزع قبل الزوال وبعده على السواء على السواء على السواء. എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് എന്താണ് ഹനഫി മദ്ഹബിൻ്റെ നിബന്ധന അനുസരിച്ച് തഖഉ നിയ്യത്തു ഖബല സവാലി, അത് ഉച്ചക്ക് മുമ്പ് എന്തായാലും മതി, ആ നിയ്യത്ത് വെച്ചാൽ മതി എന്ന അഭിപ്രായമുണ്ട്. വഹാദ ഹുവൽ മശ്ഹൂർ മിൻ ഖൗലി ശാഫിഈ, ഷാഫി മദ്ഹബിലെ മശ്ഹൂറായ പ്രസിദ്ധമായ അഭിപ്രായം എന്താകുന്നു, അങ്ങനെ തന്നെയാകുന്നു. എന്നാൽ ഉള്ളാഹിർ ഖൗലി ഇബ്നു മസ്ഊദ് വ അഹ്മദ് അന്നഹ തുജ്സിഉ ഖബല സവാലി വ ബഅദഹു, മഹാന ഇമാം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അഹ്മദ് റഹിമുള്ളാഹി പറഞ്ഞേക്കണ എന്താണ്, അവരെ ലാഹിറായ അഭിപ്രായം അനുസരിച്ച് പ്രത്യക്ഷത്തിലുള്ള അഭിപ്രായം അനുസരിച്ച് അതെന്ത് ചെയ്താൽ മതി, അത് സവാലിന് മുമ്പായാലും കുഴപ്പമില്ല, ബഅദഹു ആ സവാലിന് ശേഷമായാലും കുഴപ്പമില്ല എന്നാണ് എന്ത് മഷ്ഹൂറായ അഭിപ്രായം എന്ന്, ബാഹ്യാർത്ഥത്തിലുള്ള അഭിപ്രായം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.